കടങ്ങറ റൈറ്റ് തിരിയുന്നതാണ് വെളിനാട്. അതെ, അതായത് എന്റെ കൂടെ പഠിച്ച ഒക്കെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്നാണ് ഞാൻ പഠിച്ചത്, ഇത്രയും ദൂരെ നടന്നു വന്നിട്ടാണ് പഠിച്ചത്. നിന്നും ഇതുപോലെ ആ സ്കൂൾ അവിടെയാണ്, ഇതുപോലെ ബസ്സോ അല്ല ഇതുപോലെ റോഡോ ഒന്നുമില്ല, ഒരു വരമ്പായിരുന്നു. ഇതിന് ഒരു വരമ്പ്, ഇതിലൊരു വരമ്പായിരുന്നു, ഈ കുട്ടനാടെന്ന് പറയുന്നത്. കുട്ടനാടിൽ ജനിച്ചവര് എവിടെ ചെന്നാലും ജീവിക്കും, കാരണം അവർക്ക് എല്ലാ രീതിയിലും അവര് ആ താഴേന്ന് വളർന്നു വന്നതുകൊണ്ട് അവർക്ക് എല്ലാ വിധ ഇതും അറിയാം. ഹലോ, ഹായ്, നമസ്കാരം. ഞങ്ങള് കുട്ടനാട്ടിലാണ്. എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. കുട്ടനാട്ടിൽ ഇത് പപ്പയുടെ ഏറ്റവും ഇളയ അനിയനാണ്. അനിയന്റെ വീട്ടിലാണ് ഇനി ഞങ്ങള്. അതായത് എന്റെ അനിയത്തിമാരാണ് ഇത്. ഇത് മേഘ, ഇത് വർഷ, ഒരാളും കൂടെ ഉണ്ട്, ആകാശം ഉണ്ട്. ആകാശം ഇവിടെ ഇല്ല. ഇത് ഇതൊരു വർഷ, അതൊരു വർഷ, രണ്ട് വർഷമാരാണ്. എനിക്ക് ഇഷ്ടം. അദ്ദേഹം പറഞ്ഞത് അമേരിക്കയിൽ ആൾക്കാർ വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ, അവിടെ പോയിട്ട് കുട്ടനാടിനെ പറ്റി പറയാനായിട്ട്. ഇവിടെ ഉള്ളവർ അതിനെ പറ്റി ഒന്ന് കേറുന്നു കാലില്. നമ്മള് കഴിക്കുന്നത് എന്താ ഇത്? ഇവിടുന്ന് പിടിച്ചാണോ? അതാണോ ഇത് മേടിച്ചതാ? കടച്ചെമ്മീനാ? വേണോ? വാ വാ വാ, നമുക്ക് പോവാം. വാ, വള്ളത്തെ കയറാം. വാ. അപ്പൊ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ എല്ലാരും. ഇതെന്റെ മൂത്ത പെങ്ങള്, മൂത്ത പെങ്ങള്. ഇതാ ഇടക്കിടക്ക് വിലയുടെ ശല്യമുണ്ട്, വില ശല്യമുള്ളവര്. മൂത്ത പെങ്ങള്, ഇത് ഏറ്റവും ഇളയ മോ അനിയൻ. ഏറ്റവും ഇളയ മോനോ? അല്ല, ഏറ്റവും ഇളയ അനിയൻ. അപ്പൊ മൂത്തതും ഏറ്റവും ഇളയതും. മൊത്തം എത്ര പേരാ? മൊത്തം എട്ട് പേര്. ഞാനൊരു കുറവ് വന്നിട്ടില്ല. വർഷ ആദ്യമായിട്ടാണോ വള്ളത്തെ കയറാൻ പോന്നെ? എന്തോ വള്ളത്തിൽ കയറണോ? ആ കമോൺ ചാച്ചയ്ക്ക് വള്ളം തുഴയാൻ അറിയാവോ? പിന്നെ വള്ളം നമുക്ക് കുട്ടനാട് പ്രസവിച്ച് വീണത് തോട്ടില്ല, അപ്പോഴേ വള്ളം തുഴയാൻ അറിയാം. മമ്മി നടന്നല്ലേ പോന്നെ? ആ മമ്മിക്ക് പേടിയാ. പുഞ്ചിരി ആദ്യം എടുത്തേക്ക. പണ്ട് ഞങ്ങളിങ്ങനെ വള്ളത്തെ കയറിയിട്ട് പോയി. അപ്പയുടെ ചേട്ടന്റെ മോൻ ജിജോ ഉണ്ട്, ജിജോ അവനെ വള്ളം തുഴഞ്ഞോണ്ടിരുന്നത്. അവനെ അറിയത്തുള്ളായിരുന്നു തുഴയാൻ. അവനെന്ത് ചെയ്തു, ഒരു മാവ് ഇതുപോലെ വന്നപ്പോ ആ മാവെ കയറി പിടിച്ചിട്ട് ഇതേപോലെ പിടിച്ച തൂങ്ങി നിന്ന് ഞങ്ങള് വള്ളമായിട്ട് നീങ്ങി പോയി. അവനത് തൂങ്ങി കിടന്നു ഫോട്ടോ എടുത്തെ. ആദരെ കണ്ടല്ലേ, ഫോറിനർന്ന് ഫോറിനർ ആയിട്ട് നീ പോകുന്നത്. നീ ഇവിടുത്തെ നാടൻ പെണ്ണാന്നുള്ള ആർക്കും മനസ്സിലാകത്തില്ല. പക്ഷെ നമ്മൾ രണ്ടുപേരോട് ഒരു ഫോട്ടോ എടുക്കണം. നാടൻ പെണ്ണ, നാടൻ പെണ്ണ്, നാട്ടു പ്രമാണി. ഇങ്ങോട്ട് നോക്കിയേ, കടവിലോട്ട് ഇറങ്ങിക്കേ പൊന്നുമോള്, കടവിലോട്ട് ഇറങ്ങേ. Yeah.
ഇപ്പൊ വന്നേ ഉള്ളു. ആ മോട്ടറാ ഉണ്ടോ ഉണ്ടോ? അമ്മ ഇപ്പൊ അങ്ങ് ഇന്ന് വേണം അല്ലേ? തീർന്നോ? വഴിയിലാളിയെ നയിപ്പി. എങ്ങോട്ടാ? കള്ളു കിട്ടു. ഓക്കെ. എപ്പ എത്തി? അതെ, കള്ളു കുടിക്കാനായിട്ട്. കള്ളു കുടിക്കാൻ പോകുമ്പോ മൂണ്ട് പറിച്ച് തലക്കെട്ടെ. എന്നാണ് ദൈവം? ദൈവം തന്ന ഡ്രസ് എന്താ? ഒരു ഡ്രസ്സും ഇല്ലല്ലോ. മഷാഖിൽ പോവാൻ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. പാട്ടുകാരി ചേച്ചി, പാട്ടുകാരി ചേച്ചി പിന്നെ അറിയാമല്ലോ, ഫേമസ് ആയില്ലേ? വർഷ വർഷ ഫേമസ് പരീക്ഷയാണ്. ആരാന്ന് പറ? ഭയങ്കര വ്യൂ ആണല്ലോ ഇവിടെ. അരുവേപ്പിന്റെ പൂവാണ്. കണ്ണൻ സാർ.
പക്ഷികളുടെ പേര് എഴുതാൻ പറഞ്ഞു. ആരോട്? എന്റെ പപ്പ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതൊന്നും ഈ കെ കെ ജോസഫ് എന്റെ ബ്രദർന്ന് പറയുന്ന ചങ്ങാതി എന്നെ പുച്ഛിക്കായിരുന്നു. വിസ അറിയത്തില്ല. നമ്മൾ ജനിച്ചു വളർന്ന ഈ സ്ഥലം 18 വർഷം ഞാൻ ജീവിച്ച സ്ഥലമായിരുന്നു. കുട്ടനാട്ടിൽ ജനിച്ചു വളർന്നവർ എവിടെ ചെന്നാലും വെള്ളത്തിൽ കിടക്കും, പോള കിടക്കുന്ന പോലെ. തങ്കം വാരിയിട്ട് കൊടുത്തേ, മീമിയെ വാരിയിട്ട് കൊടുത്തേ. നമ്മള് കുട്ടനാട്ടുകാരെ പോയാലും നമ്മൾ ആൾക്കാർ പരസ്പരം അറിയിട്ടില്ല. ഇച്ചിരി നിറയൊക്കെ വരുത്തുള്ളൂ ആൾക്കാർ. നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം. ഒരു വട്ട മീനെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളു. പയമ്പല്ലേ? ഭയങ്കര ടേസ്റ്റാ അല്ലേ? അച്ചാറിടാൻ നല്ല മീനാ അല്ലേ? ഏറ്റവും സൂപ്പർ അല്ലേ അച്ചാറ്? ഇപ്പൊ പറഞ്ഞു പിന്നെ കിട്ടുന്നില്ല. ഒറ്റ വലക്ക് ഒരു വട്ടമേ എടുക്ക് ചേച്ചിയേ. അയ്യോ നോക്കി നിന്നാൽ നോട്ടം മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. നോക്കി നിന്നാ നോട്ടം മാത്രം ഇതെടുക്ക ചേച്ചി. കപ്പ പോകുന്ന ഒരു വഴിക്കും വള്ളം പോകുന്ന വേറെ വഴിക്കുവാ. ഇവിടെ ഒരു കൂട്ടം മീനും കൂടെ ഉണ്ടേ. നിന്റെ എല്ലാം ഇടം കുറയും, പല്ലിന്റെ ഇടം കൂടും. ചാച്ചയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല. ഇതൊരു പത്തമ്മ വെച്ച് വെച്ച് സവോള വിട്ട് കറിയാപ്പിലോട്ട് കക്കയാണോ അത്? എന്റെ കക്ക ജീവനുള്ള കക്കയാണോ അത്? കറി വെച്ചത് ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. ഇത് ഇതെന്നാ മീന? വാള. ഇത് ബീഫ് റോസ്റ്റ്. വയമ്പ് വറുത്തേക്കുന്നു. നമ്മളിപ്പോ പിടിച്ച വയമ്പാണ്, വറുത്തെടുത്തു. ഇതാണ് ഉമ്മിയുടെ ബ്രദർ. പറഞ്ഞുകൊടുത്തേ. ഇപ്പൊ ഞങ്ങള് പിടിച്ച മീനെ കൊണ്ടുപോകാൻ വേണ്ടി ഐസ് വെട്ടി ആയിട്ട് വന്നതാണ് വൈക്കോങ്ങള്. ഇത് ഞങ്ങള് വണ്ടാളിക്ക് കൊണ്ടുപോകാൻ പോവാ. എത്രയും മീനും കൂടെ വെട്ടി തീരത്തില്ല. അപ്പം ഇത് ഞങ്ങള് വണ്ടാളിക്ക് കൊണ്ടുപോകാൻ പോവാ. അപ്പൊ അതിന് ഐസ് വെട്ടി ആയിട്ട് ചങ്ങനാശ്ശേരിന്ന് വന്നതാ. നമ്മൾ അരിപ്പട്ടിപ്പുറത്തായിരിക്കും കേട്ടോ.
ഇത് നിറച്ച് മീനാക്കി അല്ലേ. പിന്നെ ഇത് ബാക്കി വന്ന മീൻ സന്ധ്യയായി. ഞങ്ങളിപ്പോ പോവാൻ പോവാണ്. ഒരു ഒരു വലിയ പാക്കറ്റ് മീനും കൊറേ പച്ചമീനും എല്ലാം ആയിട്ട് ഞങ്ങൾ പോവാണ്. അല്ല കടക്കുന്ന മീൻ അല്ലേ, മീൻ എല്ലാം ആയിട്ട് പോവാണ് അവിടെ ഞങ്ങൾ കുളത്തിലിടാൻ വേണ്ടിട്ട്. ഇതാണ് എന്റെ പപ്പയുടെ ഏറ്റവും മൂത്ത ചേട്ടൻ, കൊച്ചായ എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാവരും വിളിക്കുന്നത് അങ്ങനെയാണ്. ഇത് വല്യമ്മി, ഇത് ചിനിച്ചാച്ചൻ. ചിനിച്ചാച്ചൻ ട്വിൻസ് ആണ്. ചിനിച്ചാച്ചനും ചിന്തിച്ചേച്ചിയും. ചിന്തിച്ചേച്ചിയുടെ മകളാണിത്. ഇത് ചിനിച്ചാച്ചന്റെ രണ്ട് മക്കള്. ഞങ്ങൾ ഇവിടുന്ന് പോവാനായിട്ട് പോവാണ്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു എപ്പിസോഡുമായി നാളെ കാണാം. ഒരാളെ ഞാൻ വിട്ടുപോയി. അതിന്റെ ഇടയിൽ ഒരാൾ കൂടെ ഉണ്ട്. ഇടയിലല്ല, ഏറ്റവും അവസാനത്തെ ആള് ചിജോ. ചിജോ ഇവിടെ ഇല്ല, കാനഡയിലാണ്. അപ്പൊ പുപ്പുലിയാണ് അവൻ എന്നെ ഇടിക്കാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഇടയിൽ ഞാനിത് കുത്തിത്തിരിയുന്നത്.